അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയൊരു ബീഫ് കറിയാണ്. തേങ്ങാപ്പാലൊക്കെ കുഴിച്ച് നല്ല തിക്കായിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. പൊറോട്ടയും ചപ്പാത്തിയും പുട്ടും എല്ലാറ്റിലേക്കും പറ്റും. ദം പൊറോട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കറി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അധികം എല്ലൊന്നുമില്ല, കുറച്ച് എല്ലാം എടുത്തിട്ടുണ്ട്, ബാക്കി നല്ല പീസ് മാത്രം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സാധാ മുളക് പൊടി അല്ല കേട്ടോ, കാശ്മീരി മുളക് അരച്ച് പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അതൊരു 3 ടേബിൾ സ്പൂൺ ഇത് അളന്ന് വെച്ചതാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ചെന്ന ചില്ലിയുടെ വീഡിയോയിലുണ്ട് കേട്ടോ, അത് വേണ്ടവർക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മസാല പറ്റി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ടൈമുള്ളവർ വെച്ചു, ഞാനിപ്പോൾ 15 മിനിറ്റ് വെക്കുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. കുക്കർ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മീഡിയം ലെവൽ സവോള ഇതിലേക്ക് ഇടുക കേട്ടോ, മീഡിയം വലിപ്പമുള്ളൂ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവോള വല്ലാണ്ട് വാടി കുഴയൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാം ഇടാം കേട്ടോ. ഗ്യാസ് നല്ലോണം സിമ്മിലിട്ട് വയ്ക്കുക. ഇപ്പോൾ ഞാൻ കാശ്മീരി മുളകിൻ്റെ പേസ്റ്റാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അതിപ്പോൾ അധികം എരിവ് വേണ്ട എന്നുള്ള, പിന്നെ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് പച്ചമണം മാറുന്ന വരുന്ന ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെള്ളുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ. കാശ്മീരി മുളകാണെങ്കിലും സാധാ മുളക് പൊടിയാണെങ്കിലും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് മസാല വരട്ടി വെച്ചിട്ട് 1/15 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 5 വിസിൽ അടിച്ചിട്ട് സിമ്മിലിട്ടിട്ട് 15 മിനിറ്റ് ഞാൻ ഇപ്പോൾ വേവിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് അറിയാലോ എങ്ങനെ ബീഫിൻ്റെ വേവ്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 5 വിസിലടിച്ചതിന് ശേഷം 15 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കും. ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് കേട്ടോ. ഇതിലേക്കിപ്പോൾ ആകെ 3 സവോള നമ്മൾ എടുത്തിട്ടുള്ളൂ. നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ 2 എണ്ണം ഇട്ടു ചെറുത്, ഇപ്പോൾ 1 എണ്ണം. അങ്ങനെ 3 സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഇതിൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. കുറച്ച് വേപ്പില ഇടാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് ചേർക്കുക കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 1 തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്യാസ് സിമ്മിലൊന്നല്ല കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. കാശ്മീരി മുളക് ഇട്ടതുകൊണ്ടാണ് ഇത്രയും റെഡ് കളർ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ മുളകും കൂടി ഇടാതിരുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫ് ചെയ്യുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് താളിച്ചിട്ട് അങ്ങനെ എടുക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രേവി ആക്കാനാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണ നിർബന്ധമൊന്നുമില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കുറച്ചധികം മല്ലിയില ഇട്ടിട്ട് കുറച്ച് വേപ്പില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പൊറോട്ട കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല അടിപൊളി ഗ്രേവിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാശ്മീരി മുളകാണെങ്കിലും ഞങ്ങൾക്ക് സ്പൈസിക്ക് അത്ര വലിയ കുറവൊന്നും തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി പകുതി ഇട്ടാലും മതി.
അല്ലെങ്കിൽ പെപ്പർ പൗഡറിൻ്റെ അളവ് ഇത്തിരി കൂട്ടിയിട്ടാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.